നമസ്കാരം. മലയാള സിനിമ ഇന്ന് ഒരുപാട് മാറിയെന്നത് സത്യം തന്നെ. എന്നാൽ ഈ സിനിമാ ലോകത്തിന് ഇന്ന് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അല്ലെങ്കിൽ ഈ മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ ഉണ്ടാകാൻ കാരണം നിരവധി പേരുടെ അധ്വാനമാണ്. അത് മറന്ന് പ്രവർത്തിക്കുകയാണ്. ഈ വിഷയത്തിലേക്ക് എത്താനുള്ള കാരണം മലയാള സിനിമയ്ക്ക് പ്രഥമ ദേശീയ പുരസ്കാരം നേടിത്തന്ന കൊച്ചിക്കാരൻ ടി കെ പരീക്കുട്ടി ഓർമ്മയായി 52 വർഷം പിന്നിട്ടിരിക്കുകയാണ്. സിനിമാ നിർമ്മാതാവ്, വ്യവസായി, സാമൂഹ്യ പ്രവർത്തകൻ തുടങ്ങി വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച പരീക്കുട്ടിയെ ജന്മദേശം വിസ്മരിച്ചു. ഇപ്പോൾ പരീക്കുട്ടിയുടെ കൊച്ചിയിലെ വീട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്കുട്ടി നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യ 70 mm തിയേറ്ററായ സൈനയും അവഗണനയിലാണ്. ജന്മദേശത്ത് ഒരു സ്മാരകം എന്നത് നിഷേധിച്ച സർക്കാർ നഗരസഭാധികൃതർ ഫോർട്ട് കൊച്ചിയിലെ തിയേറ്റർ പൊളിക്കാനുള്ള ശ്രമത്തിലാണ്. മലയാള സിനിമയിൽ മാറ്റത്തിനും 4 ഇന്ത്യൻ പ്രസിഡന്റുമാരിൽ നിന്ന് 4 ദേശീയ അവാർഡുകളാണ് ടി കെ പരീക്കുട്ടിയെ മലയാളക്കരയിലെത്തിച്ചത്. ചന്ദ്രതാര ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച 9 ചിത്രങ്ങളിൽ 4 ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയപ്പോൾ മറ്റ് 5 സിനിമകൾ സംസ്ഥാന അവാർഡുകളും കരസ്ഥമാക്കിയിരുന്നു. സിനിമാ നിർമ്മാണത്തിന് സമീപിച്ച പി ഭാസ്കരൻ, രാമു കരിയട്ട് എന്നിവരോട് പരീക്കുട്ടി ആവശ്യപ്പെട്ടത് മലയാള തനിമയുള്ള കഥയും ഗാനങ്ങളും ഉള്ളതും പ്രേക്ഷകർക്ക് നല്ല സന്ദേശം നൽകുന്നതുമായിരിക്കണം എന്ന് മാത്രമാണ്. അങ്ങനെ പി ഭാസ്കരന്റെയും രാമു കരിയാട്ടിന്റെയും സംവിധാനത്തിൽ സാഹിത്യകാരൻ ഉറൂബ് കഥ എഴുതി 1954 നിർമ്മിച്ച നീലക്കുയിൽ ഇരട്ട സംവിധായകർ സംവിധാനം ചെയ്ത രാജ്യത്തെ ആദ്യ സിനിമയായി മാറി. ഒപ്പം മികച്ച ദേശീയ ചലച്ചിത്രത്തിനുള്ള വെള്ളി മെഡലും നേടി. തെന്നിന്ത്യയിലേക്ക് ആദ്യമായി എത്തിയ ദേശീയ പുരസ്കാരം കൂടിയായിരുന്നു അത്. 1961 പുറത്തിറങ്ങിയ മുടിയനായ പുത്രൻ, തച്ചോളിയോദേനൻ, കുഞ്ഞാലിമരയ്ക്കാർ എന്നീ സിനിമകളും ദേശീയ പുരസ്കാരങ്ങൾ കേരളത്തിലെത്തിച്ചു. തച്ചോളിയോദേനൻ കേരളത്തിലെ ആദ്യ ബിഗ് ബജറ്റ് ചിത്രമായിരുന്നു. മലയാളത്തിൽ ആദ്യ പ്രേതകഥ ചിത്രമായിരുന്നു ഭാർഗവി നിലയം. അടൂർ ബാസി, കെ പി ഉമ്മർ, കുതിരോട്ടം പപ്പു, പി ജി ആന്റണി, വിജയ നിർമ്മല തുടങ്ങിയ താരങ്ങൾ പി ഭാസ്കരൻ, രാമു കരിയാട്ട്, എൻ വിൻസെന്റ് എന്നീ സംവിധായകർ, കെ രാഘവൻ, എ ടി ഉമ്മർ, ബാബുരാജ് എന്നീ സംഗീത സംവിധായകർ, ഗാനരചയിതാവ് യൂസഫലി കേച്ചേരി, ഗായകരായ ജയചന്ദ്രൻ, പി വസന്ത, എസ് ജാനകി, കെ എസ് ജോർജ് എന്നിവർ എത്തിയത് പരീക്കുട്ടിയുടെ സിനിമയിലൂടെയായിരുന്നു. ഫോർട്ട് കൊച്ചി മുനിസിപ്പൽ കൗൺസിലർ കൂടിയായിരുന്ന പരീക്കുട്ടിയോട് സിനിമാ മേഖലയും സർക്കാർ നഗരസഭാധികൃതരും നടത്തുന്ന അവഗണന പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.